അവിടെ കാശ് എൻ്റെ ഇന്ന് പോയി, എനിക്ക് എൻ്റെ കിടക്കടം പോയി, എൻ്റെ വീട് പോയി, അയ്യാ എല്ലാം വിറ്റു തൊലച്ച് ശിവഗിരി സ്ഥാപിച്ചിരിക്കുന്ന എൻ്റെ അപ്പൂപ്പൻ്റെ സ്വത്തിലാണ് നാലുകെട്ടിൽ. എന്നാണ് സ്വാമിമാരിവിടെ വന്നിരുന്നു, അപ്പോൾ എന്നെ കണ്ടു, എന്നെ ഇഷ്യൂ ചെയ്തിട്ടാണ് പോയത്. വിശന്ന് വിശപ്പിൽ എൻ്റെ വിളി കൊണ്ട് ഈ ആപ്പിൾ കൊണ്ട് തട്ടുന്ന അവിടെ പോയി ആപ്പിൾ പറക്കി കൊണ്ടുവന്ന് കഴുകി ഡയറക്ടർക്ക് എനിക്ക് തന്നു. ഞാൻ ഡയറക്ടർ കൂടെ തിന്നും കൊണ്ട് ഒരു ദിവസം കഴിഞ്ഞു കൂട്ടി. അങ്ങനെ ഒരു മലയാളി വീട് കണ്ടു, ആ വീട്ടിൽ നിന്ന് ഭക്ഷണം തരുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് മോനെ അത് റിലീസാക്കിയത്. പിന്നെ ഓരോന്നും ഓരോ ദിവസവും സിനിമ 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 എന്നുള്ളത് ഒരൊറ്റ ചിന്തയിലായിരുന്നു. എൻ്റെ കാശിലെ കയ്യിലെ കാശ് അത്രയും പോയി, എൻ്റെ പുരയുടെ അത്രയും വിറ്റു, വീട് വിറ്റു, കുടുംബ വീട് വിറ്റു, എല്ലാം വിറ്റു പറക്കി, എല്ലാം തൊലഞ്ഞു മോനെ. ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് ജോലിയിലാണ്? ഞാൻ യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിലാണ്, കൊല്ലം മുളങ്കാടകത്ത്. വീട്ടിൽ ഒരാണും ഒരു പെണ്ണും. ആണ് നേരത്തെ തന്നെ വാഗ്ദാനാണ്, അവൻ ഒരു കാർ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. പിന്നെ ഉള്ളത് മോളാണ്, മോക്ക് ഒരു മോളാണ്. മോളെ കല്യാണം കഴിച്ചു കൊടുത്തത് അതിലൊരു കുട്ടിയുണ്ട്, കൊടുത്തത് ചാലക്കുടിയിലാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. അത് ഒരു കഥ പറയാം. അതായത് എൻ്റെ മോളെ വിവാഹം ചെയ്ത് കൊടുത്ത സമയത്ത് ഞാൻ ഏകയാകെ ഏകാന്തമായി വിഷമിച്ചിരിക്കവേ എൻ്റെ കാർ ഡ്രൈവർ പറഞ്ഞ് അവിടെ ഒരു ഷൂട്ടിങ് നടക്കുന്നു, അമ്മ അമ്മക്കൊന്ന് കാണാൻ പോവാന്ന് ചോദിച്ചു. അപ്പം ഞാനും വിചാരിച്ച് വെറുതെ ഇരിക്കല്ലേ, പോയെന്ന് കാണാമെന്ന് വിചാരിച്ച് പോയി കാണാൻ പോയ ഞാനാണ് ആ സിനിമയിലേക്ക് വഴുതി വീണത്. പിന്നെ ഓരോന്നും ഓരോ ദിവസവും സിനിമ 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 എന്നുള്ളത് ഒരൊറ്റ ചിന്തയിലായിരുന്നു. എൻ്റെ കാശിലെ കയ്യിലെ കാശ് അത്രയും പോയി, എൻ്റെ പുരയുടെ അത്രയും വിറ്റു, വീട് വിറ്റു, കുടുംബ വീട് വിറ്റു, എല്ലാം വിറ്റു പറക്കി, എല്ലാം തൊലഞ്ഞു മോനെ. സിനിമ എടുത്താൽ കാശുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ. എൻ്റെ ഭർത്താവ് നേരത്തെ തന്നെ മരിച്ചു പോയ ആളാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് കഷ്ടപ്പെട്ട് എൻ്റെ മോളെയും മോനെയും വളർത്തിയത്. വളരെ കഷ്ടപ്പെട്ടാണ് മോനെ മോനെ മക്കളെ രണ്ടിനെ വളർത്തിയത്. അപ്പം അതിൽ നിന്ന് കാശുണ്ടാക്കിയാൽ എന്തെങ്കിലും പുരയിടവും വീടാ എന്തെങ്കിലും വാങ്ങിക്കാം എന്ന് വിചാരിച്ചാണ് അതിലേക്ക് ഇറങ്ങിയത്. പക്ഷേ അത് കടക്കണിയിലേക്ക് മാറിയ മോനെ. മൂന്ന് സിനിമ എടുത്ത്. ഒരു കോളേജും വില്ലേജ് സ്റ്റോറിയുണ്ട്, വിഴിയിൽ വിഴുന്ന കവിത എന്ന് വെച്ചാൽ കണ്ണിൽ വിരിഞ്ഞ പൂവ്, തമിഴ്, ഒരു തമിഴും രണ്ട് മലയാളവും. ഒരു കൊച്ചു ഗ്രാമം അയ്യങ്കാളി, ഇത് മൂന്നെണ്ണമാണ് എടുത്തത്. ഒന്നെടുത്തിട്ട് പിന്നെ പൂർത്തീകരിച്ചു, മദ്രാസിൽ പോയി. വളരെ കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട ഒരെണ്ണം എന്നെങ്ങനെ റിലീസാക്കി. അപ്പോൾ സത്യം പറയാമെങ്കിൽ ആ അവിടെ പോയിട്ട് വിശന്ന് വിശപ്പിൽ എൻ്റെ വിളി കൊണ്ട് ഈ ആപ്പിൾ കൊണ്ട് തട്ടുന്ന അവിടെ പോയി ആപ്പിൾ പറക്കി കൊണ്ടുവന്ന് കഴുകി ഡയറക്ടർക്ക് എനിക്ക് തന്നു. ഞാൻ ഡയറക്ടർ കൂടെ തിന്നും കൊണ്ട് ഒരു ദിവസം കഴിഞ്ഞു കൂട്ടി. അങ്ങനെ ഒരു മലയാളി വീട് കണ്ടു, ആ വീട്ടിൽ നിന്ന് ഭക്ഷണം തരുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് മോനെ അത് റിലീസാക്കിയത്. ആ തമിഴ് പടം റിലീസാക്കാൻ കഷ്ടപ്പെട്ട് 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 എങ്ങനെയെങ്കിലും റിലീസാക്കി. അതിനുശേഷം ഒന്നുകൂടെ എടുത്തു, അതെന്തോ പരാജയത്തെ പോലെ പോയി. പിന്നെ ഒന്നുകൊണ്ട് എടുത്തു, അതും പരാജയത്തിലേ പോയി. എങ്ങനെ തൊടുന്നതെല്ലാം പരാജയത്തിലേക്ക് തന്നെ പോയത്. മകൾ സിനിമ നടിയാണ്, ഒന്ന് മകളാണ്, പിന്നെ ഒരു പടത്തിൽ നായിക, മെയിൻ നായിക മോളാണ്. പിന്നെ സഞ്ജു ഭാസ്കറാണ്. പിന്നെ എല്ലാം പുതുമുഖങ്ങളായിരുന്നു മോനെ. കണക്ക് വരെ നോക്കിയിട്ടില്ല മോനെ ഞാൻ. ഇന്നതുവരെ ഒരു പൈസയും കണക്ക് നോക്കിയിട്ടില്ല. ഒരുപാട് കാശ് എൻ്റെ ഇന്ന് പോയി, എനിക്ക് എൻ്റെ കിടക്കടം പോയി, എൻ്റെ വീട് പോയി, അയ്യാ എല്ലാം വിറ്റ് തൊലച്ച് കടങ്ങളല്ല. കടം എന്നുള്ളത് ഒരു പൈസ കടമില്ല.
ഞാൻ എല്ലാം വിറ്റ് എൻ്റെ വിറ്റ് 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 കടങ്ങളെല്ലാം തീർത്തു. എൻ്റെ ജീവിതം ഇങ്ങനെ തകർന്നത് കൊണ്ട് ആരുമായിട്ടും ഒന്നും സംസാരിക്കത്തില്ല. എൻ്റെ ഫോൺ നമ്പർ ഒന്നും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ശിവഗിരി സ്ഥാപിച്ചിരിക്കുന്ന എൻ്റെ അപ്പൂപ്പൻ്റെ സ്വത്തിലാണ് നാലുകെട്ടിൽ. എന്നാൽ സ്വാമിമാരിവിടെ വന്നിരുന്നു, അപ്പോൾ എന്നെ കണ്ടു, എന്നെ ഇഷ്യൂ ചെയ്തിട്ടാണ് പോയത്. ഇവിടെ വന്ന് പരിചയപ്പെട്ട എൻ്റെ അമ്മയാണിത്. എൻ്റെ അമ്മ മരിച്ചു പോയി. അമ്മയ്ക്ക് പകരം കണ്ട അമ്മയാണ് എൻ്റെ അമ്മ. എൻ്റെ എല്ലാമാണ് അമ്മയാണ്. അമ്മയുടെ ചുവടെയാണ് പോയിരുന്നത്. ചോറ് തിന്നതും കുളിക്കാൻ പോകുന്നത് എല്ലാം അമ്മയുടെ സഹായത്തോടൊക്കെയാണ്. അമ്മയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് എല്ലാ സ്ഥലങ്ങളും പരിചയപ്പെടുത്തിയതും പറഞ്ഞു തന്നതും എല്ലാം അമ്മയാണ്. എൻ്റെ അമ്മ എൻ്റെ അമ്മയെ പെറ്റതല്ലേ പോലെയാണ് എൻ്റെ അമ്മ.